നമസ്കാരം. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ആദ്യ എപ്പിസോഡ് മുതൽ തുടർച്ചയായി ചർച്ച ചെയ്തു പോന്നിട്ടുള്ളത് മാധ്യമങ്ങളുടെ, പ്രധാനമായും മലയാള മാധ്യമങ്ങളുടെ നുണപ്രചാരവേലയ്ക്കെതിരായ വിമർശനം എന്ന നിലയിലാണ്. വ്യാജ വാർത്തകൾ, വാർത്തകളെ വളച്ചൊടിക്കൽ, രാഷ്ട്രീയ താൽപ്പര്യങ്ങളോടെ കഥകൾ മെനയൽ, അങ്ങനെ സമകാലീന മാധ്യമ പ്രവർത്തനത്തിന്റെ വൈകൃത മുഖത്തെ വിമർശന വിധേയമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ പലപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യാജ വാർത്തകൾ നിരന്തരം ചമയ്ക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ മുതിരാത്തത് എന്നാണ്. അതിന്റെ ലളിതമായ ഉത്തരം, പലപ്പോഴും വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അത്തരം വാർത്തകളുടെ പരിക്കേൽക്കേണ്ടി വരുന്നവർ തയ്യാറാകാത്തത് വ്യവഹാരത്തിന്റെ നൂലാമാലകൾ, സാങ്കേതികത്വങ്ങൾ, അതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിന് പണമില്ലാത്തതുകൊണ്ട് ഒക്കെയാണ്. എല്ലാ ദിവസവും കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ ഇത്തരത്തിൽ നിയമയുദ്ധം നടത്താനുള്ള വക അവർ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കേസ് കൊടുക്കേണ്ടതായി വരും. അത് അപ്രായോഗികമായതിനാൽ പലരും ഈ വയ്യാവേലിക്ക് നിൽക്കാൻ പോകാറില്ല. അത് മാധ്യമങ്ങൾക്ക് ഒരു വളമായി മാറുന്നു, നുണപ്രചാരവേലയ്ക്ക് കരുത്തു പകരുന്നു. ഞങ്ങൾ എന്തും ചെയ്യും, ഏത് പച്ച കള്ളവും പറയും, ചോദിക്കാൻ ആരുമില്ല എന്ന ധൈര്യത്തിൽ അവർ മുന്നോട്ടു പോകുന്നു. ഇങ്ങനെ മുന്നോട്ടു പോകുന്നതിനിടയിൽ അപൂർവമായാണെങ്കിലും ചിലർ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത്തരം നിയമ നടപടികൾ സ്വീകരിക്കപ്പെടുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങൾ അടിപതറി വീഴുന്നതും നമുക്ക് കാണാൻ കഴിയും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അത്തരം ഒരു നിയമ നടപടിയുടെ അന്ത്യത്തിലാണ് മാതൃഭൂമി ദിനപത്രം കർഷക സംഘത്തിന്റെ നേതാവ് പി കൃഷ്ണപ്രസാദിനോട് നിരുപാധികം മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രസ്താവന മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. ശിക്ഷിക്കപ്പെടും എന്നുറപ്പായ ഘട്ടത്തിൽ കേസ് നടപടികൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ആ ക്ഷമായാചനം. തങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത കളവാണ് എന്ന ഏറ്റുപറച്ചിൽ ഒക്കെ നടന്നത്. ഇപ്പോഴിതാ മാതൃഭൂമിക്ക് പുറകെ മലയാള മനോരമയും കോടതിയിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ കൺവീനർ സഖാവ് ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കെതിരായാണ് അപകീർത്തികരമായ വ്യാജ വാർത്ത മലയാള മനോരമ പ്രസിദ്ധീകരിച്ചത്. സ്വർണക്കള്ളക്കടത്തിന് ലൈഫ് മിഷൻ പദ്ധതിയുമായി യാതൊരു ന്യായവുമില്ലാതെ ബന്ധിപ്പിക്കുകയും അതിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അത് മന്ത്രിപുത്രന് ലഭിച്ചു എന്നുമൊക്കെയുള്ള കഥകൾ പ്രചരിപ്പിച്ചതിന്റെ തുടർച്ചയായാണ് സഖാവ് ഇ പി ജയരാജന്റെ ഭാര്യയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ക്വാറന്റൈൻ ലംഘിച്ച് ബാങ്കിലെത്തി ലോക്കർ തുറന്നുവെന്നും ദുരൂഹമായ ഇടപാടുകളാണ് അതിന്റെ പിന്നിലെന്നുമൊക്കെ സമർത്ഥിക്കുന്ന വിധം തെറ്റിദ്ധാരണാജനകമായി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇ പി ജയരാജന്റെ ഭാര്യ കോടതിയെ സമീപിച്ചു. ഇപ്പോൾ കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു. മലയാള മനോരമയുടെ നുണപ്രചാരവേലയ്ക്ക് കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ള ശിക്ഷ 10 ലക്ഷം രൂപയാണ്. ഇ പി ജയരാജന്റെ പങ്കാളിക്ക് 10 ലക്ഷം രൂപ മലയാള മനോരമ നഷ്ടപരിഹാരമായി നൽകണം. ഓരോരുത്തരും ഇങ്ങനെ കേസിന് പോയാൽ മനോരമയുടെ മൊത്തം ആസ്തിയും വിറ്റാലും നഷ്ടപരിഹാരം കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഏതായാലും മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരവേല ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ധാർമ്മികതയെ കാറ്റിൽ പറത്തിക്കൊണ്ട് പച്ചക്കള്ളം രാഷ്ട്രീയ ദുഷ്ട താല്പര്യങ്ങളാൽ പ്രചരിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ നുണജീവികൾക്ക് കോടതിയിൽ നിന്നുള്ള ഈ തിരിച്ചടി വീണ്ടും വിചാരത്തിന് അവസരമൊരുക്കുന്നുവെങ്കിൽ നല്ലത്. പക്ഷെ അതിന്റെ ലാഞ്ഛന പോലും പ്രകടിപ്പിക്കാത്തതാണ് മനോരമയുടെ പ്രതികരണം. ഈ നിയമയുദ്ധം സമകാലിക മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ മുഖത്തേക്ക് ചൂണ്ടുന്ന വിരൽ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. മാധ്യമങ്ങൾ പാഠം പഠിക്കുന്നുവെങ്കിൽ നല്ലത്. ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പ്രത്യക്ഷപ്പെട്ട ചില റീലുകളുടെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിന്റെ പ്രത്യേകത, ബി ജെ പി സ്ഥാനാർത്ഥി തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള റീലുകളാണിത്.
അദ്ദേഹം മഹാനാണ് എന്ന് സ്ഥാപിക്കാൻ പ്രത്യേകമായി ചിത്രീകരിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ. എന്നാൽ പ്രചരണവാക്യത്തിന്റെ അകമ്പടിയോടെ പ്രത്യക്ഷപ്പെട്ട ഇത്തരം റീലുകൾ ഏഷ്യാനെറ്റിന്റെ മുദ്രയോ ഇതൊരു വാർത്തയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ സാങ്കത്യമോ വിവരിക്കാതെ അതേപടി ഏഷ്യാനെറ്റിന്റെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? സംഗതി വളരെ ലളിതമാണ്. ഏഷ്യാനെറ്റിലെ ജീവനക്കാർക്ക് ഇപ്പോൾ ഇരട്ടി ശമ്പളമാണത്രേ. ഇരട്ടി ശമ്പളം അഥവാ ഇരട്ട ശമ്പളം. ഒന്ന്, ഏഷ്യാനെറ്റിലെ നിർദ്ദിഷ്ട ജോലികൾ ചെയ്യുന്നതിന് മാനേജ്മെന്റ് നൽകുന്ന ശമ്പളം. പുറമെ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സ്വന്തം മുതലാളിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഇവരിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. അതിന് അധിക വേതനവും. പക്ഷേ ഒന്നുണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി തയ്യാറാക്കുന്നത് ഏഷ്യാനെറ്റിന്റെ അക്കൗണ്ടുകളിൽ അതേപടി പ്രത്യക്ഷപ്പെടുമ്പോൾ മുതലാളിക്കു വേണ്ടി നടത്തുന്ന അത്യധ്വാനം ജനങ്ങൾ ശരിയായി തിരിച്ചറിയും. മലയാള മാധ്യമ പ്രവർത്തനത്തെ മുതലാളിയുടെ കാൽക്കീഴിൽ അടിയറ വെച്ച് വിടുപണി ചെയ്യുന്നതിന്റെ മകുടോദാഹരണമായി ഏഷ്യാനെറ്റിലെ മാധ്യമ സിംഹങ്ങൾ മാറിയിരിക്കുന്നു. ഇവർ ഇനി നിരന്തരം സത്യത്തെക്കുറിച്ച്, നിർഭയതയെക്കുറിച്ച്, സത്യസന്ധമായ വാർത്തകളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ വരും. പുത്തൻകൂറ്റുകാരനായ മുതലാളിയുടെ ഔദാര്യങ്ങൾ പറ്റി ഏത് ജോലിയും അഭിമാനത്തോടെ ചെയ്യാനും അടിമത്തത്തെ ആഘോഷമാക്കി മാറ്റാനും മടിയില്ലാത്തവരോട് കൂടുതലൊന്നും പറയാനില്ല. ദയവ് ചെയ്ത് മാധ്യമ പ്രവർത്തകർ എന്ന ലേബലിൽ ലോകത്തെയാകെ ഉപദേശിച്ച് നന്നാക്കി കളയാം എന്ന നാട്യത്തോടെ ഇറങ്ങി പുറപ്പെടാതിരിക്കുക. നിങ്ങളുടെ ചെമ്പ് ജനങ്ങളുടെ മധ്യത്തിൽ ഇതിൽ കൂടുതൽ ഇനി തെളിയാനില്ല. തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്ക് നിലയ്ക്കുന്നില്ല. വരും ദിനങ്ങളിൽ അതിന്റെ ശക്തി കൂടും എന്ന് ന്യായമായും സംശയിക്കുകയും ചെയ്യാവുന്നതാണ്. വ്യാജ വാർത്തകൾക്കെതിരായ നിയമ നടപടിയും അതിന്റെ ഭാഗമായി വരുന്നുമുണ്ട്. പത്തനംതിട്ടയിൽ പരാജയം സുനിശ്ചിതമാക്കിയ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളുടെ ചക്രശ്വാസം വലികൾക്കിടയിൽ തെല്ലൊരാശ്വാസമാകട്ടെ എന്ന നിലയിലാവാം മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത്. സി പി ഐ എം നേതൃയോഗത്തിൽ കയ്യാങ്കളി ഉണ്ടായി എന്നൊക്കെ ഒരു ജാള്യതയുമില്ലാതെ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ വാസ്തവ ലേശമില്ലാത്ത ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പാണ് വിഷം വലിയ അളവിൽ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടവും. അതുകൊണ്ട് വാർത്തകൾക്കിടയിൽ വ്യാജനേത് എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല. മറിച്ച് കഷ്ടപ്പെടേണ്ടത് വാർത്തകൾക്കിടയിൽ സത്യമേത് എന്നറിയാനാണ്. സത്യത്തിന്റെ കണികയെങ്കിലുമുള്ള വാർത്തകൾ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടുപിടിക്കുക എന്നത് ശ്രമകരമായ ഒരു ജോലിയായി പത്രവായനക്കാർക്കും ടെലിവിഷൻ പ്രേക്ഷകർക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിമർശന സ്വരങ്ങളെ ഇല്ലാതാക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയുമായി സംഘപരിവാരം മുന്നോട്ടു പോവുകയാണ്. കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ അധികാര ദുർവിനിയോഗമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടി നിശബ്ദരാക്കാൻ, തുറങ്കിലടച്ച് തകർക്കാൻ അണിയറയിൽ തന്ത്രങ്ങൾ മുറുകിക്കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് എ എ പി പാർട്ടിയുടെ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരർത്ഥത്തിൽ രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന വിവരങ്ങളാണ് പരാമർശിക്കപ്പെട്ടത്. ജോ കമ്പനി മണി ലോണ്ടറിംഗ് കർ റഹി ഹൈ യാ ജോ ആദ്മി മണി ലോണ്ടറിംഗ് കർ റഹാ ഹൈ ആപ്കി ഇഡി ഉസ്കോ ഛാപാ മാർ റഹി ഹൈ ആപ്കി ഇഡി ഉസ്കോ ഗിരഫ്താർ കർ റഹി ഹൈ വോ കമ്പനി ആപ്കോ ചന്ദാ ദേ റഹി ഹൈ ഔർ ഏക് ദോ നഹീ 59.5 കറോഡ് 59.5 കറോഡ് രൂപയെ കാ ചന്ദാ ഭാരതീയ ജനത പാർട്ടി നെ ലിയാ ഹൈ ഉൻകെ അക്കൗണ്ട് സേ ഇൻകെ അക്കൗണ്ട് മേ ആയാ ഹൈ സബൂത് ഹൈ സുനിയേ. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയ കേസിൽ തെളിവായി സ്വീകരിച്ചിട്ടുള്ളത് മാപ്പുസാക്ഷിയായ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയാണ്. അയാളാവട്ടെ 60 കോടിയോളം രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് നൽകി
നല്ല കുട്ടിയായ ആളാണ്. ഇങ്ങനെ തൽപര കക്ഷികളെ കൊണ്ട് വ്യാജമൊഴികൾ ഉണ്ടാക്കി അത് കേസാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് വിയോജിപ്പിന്റെ വിമർശനത്തിന്റെ നേരിയ ശബ്ദം പോലും ഇല്ലാതാക്കി ജനാധിപത്യത്തെ കൊന്നുകളയാനാണ് ബി ജെ പിയും കൂട്ടാളികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ജനാധിപത്യ ഹത്യക്കിടയിലും അവർക്ക് പിന്തുണയുമായി മാധ്യമങ്ങളുണ്ട്. മാധ്യമങ്ങൾ ഇഡിയെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇപ്പോഴും പരിശുദ്ധരാക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായുള്ള അറസ്റ്റിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വാർത്താ സമ്മേളനം ANI റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പരാമർശിച്ച ഇലക്ടർ ബോണ്ട് കഥയെ, മാപ്പുസാക്ഷിയുടെ തനിനിറത്തെ ഒക്കെ വിട്ടുകളയുകയാണ്. ഒരു വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രസക്തമായ കേന്ദ്രഭരണത്തെ ആഘാതമേൽപ്പിക്കുന്ന ഭാഗം ബോധപൂർവം വിട്ടുകളഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ തങ്ങളുടെ പക്ഷം തെളിയിക്കുകയാണ്. സൈനിക ട്രക്കുകളും മറ്റും നിർമ്മിക്കുന്ന പാലക്കാട്ടെ രാജ്യത്തിന്റെ അഭിമാനമായ പൊതുമേഖലാ വ്യവസായ സ്ഥാപനം ബെമൽ ഏകദേശം 56,500 കോടി ആസ്തിയുള്ള സ്ഥാപനമാണ്. അത് ചുളുവിലയ്ക്ക് വിൽക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 3 സ്ഥാപനങ്ങളിൽ ഒന്ന് മേഘ എഞ്ചിനീയറിംഗ് എന്ന ദുരൂഹമായ ഇടപാടുകളുള്ള ഒരു സ്ഥാപനമാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സ്ഥാപനമാവട്ടെ 100,000,000,000 രൂപയാണ് ഇലക്ടറൽ ബോണ്ട് വഴി ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത്. ബി ജെ പിക്ക് 100 കോടികൾ കോഴയായി നൽകുക ഇലക്ടറൽ ബോണ്ടിന്റെ രൂപത്തിൽ. എന്നിട്ടതിന് പ്രതിഫലമായി 10,000,000,000 കോടി ആസ്തിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തെ പോക്കറ്റിലാക്കുക. ഇതിനെതിരായി പാർലമെന്റിൽ നിരന്തരം ശബ്ദമുയർത്തിയത് അന്ന് പാലക്കാട്ടെ ലോകസഭാംഗമായിരുന്ന സഖാവ് MB രാജേഷാണ്. രാജേഷ് അത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് KK രാഗേഷിനെ പോലെയുള്ള ഇടതുപക്ഷ MPമാരും ഈ പ്രശ്നം പാർലമെന്റിൽ ശക്തമായി ഉയർത്തി. എന്നാൽ 2019 പാലക്കാട്ട് UDFന്റെ MP വന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും എന്ന പോലെ ഈ വിഷയത്തിലും നിശബ്ദനായിരുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സംസാരിക്കുന്ന തെളിവുകളായി രേഖകളുണ്ട്, പാർലമെന്റിലെ രേഖകൾ. എന്നാൽ ഈ കാര്യം സംബന്ധിച്ച് MB രാജേഷിന്റെ വാർത്താ സമ്മേളനവും പാർലമെന്റിലെ രേഖകളുമെല്ലാം വസ്തുതകൾ വിളിച്ചു പറയുമ്പോഴും ഇക്കാര്യത്തിൽ ഒരക്ഷരം മിണ്ടാത്ത UDF MPയെ തുറന്നു കാണിക്കാനല്ല, മറിച്ച് മാധ്യമങ്ങൾ തയ്യാറാവുന്നത് വാക്പോര് എന്ന് റിപ്പോർട്ട് ചെയ്യാനാണ്. പൊതുമേഖലാ സ്ഥാപനമായ പാലക്കാട് കഞ്ചിക്കോട്ടെ ബെമൽ വിൽപ്പനയെ ചൊല്ലി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് UDF LDF വാക്പോര്. ബെമൽ വിറ്റൊഴിക്കാനുള്ള കേന്ദ്ര നീക്കത്തിന് കോൺഗ്രസ് മൗനാനുവാദം നൽകിയത് ഇലക്ടറൽ ബോണ്ട് കൈപ്പറ്റിയാണ് എന്നാണ് LDFന്റെ ആരോപണം. എന്നാൽ കമ്മീഷൻ കൈപ്പറ്റിയത് മുൻ MB രാജേഷാണ് എന്ന് VK ശ്രീകണ്ഠൻ തിരിച്ചടിച്ചു. LDFഉം UDFഉം തമ്മിൽ വാക്പോര് പോലും. അക്ഷരാഭ്യാസമുള്ളവരാണെങ്കിൽ പാർലമെന്റിലെ രേഖകൾ പറയുന്നത് എന്ത്, എന്താണ് ചരിത്രം എന്ന് പരിശോധിച്ച് ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ രാഷ്ട്രീയ ദാസ്യ മനോഭാവത്തോടെ യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് വാക്പോരെന്ന ആലങ്കാരികമായ തലക്കെട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. എന്തു പേരിട്ട് വിളിച്ചാലും ഇതിനെ മാധ്യമപ്രവർത്തനം എന്ന് പറയുക വയ്യ. കേരളം മുഴുവൻ വിജയിക്കുമെന്നും കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നും വീമ്പ് പറയുകയും എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ പറന്നു നടന്ന് തോൽക്കുകയും ചെയ്തയാളാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ച് ആണയിടുകയും എന്നാൽ ഇപ്പോൾ മത്സരിക്കാൻ വയനാട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ് അദ്ദേഹം. ഈ പരിതസ്ഥിതിയിലായിരിക്കാം മനോരമ ടെലിവിഷൻ ചാനൽ BJP സംസ്ഥാന പ്രസിഡന്റിനെ കളിയാക്കുന്ന ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തുകൊണ്ട് അവരുടെ തിരുവ എതിർവ എന്ന കോമാളി പ്രകടനത്തിൽ ഇത് വിഷയമാക്കിയെടുക്കാൻ തീരുമാനിക്കുന്നു. ഇത്തരത്തിലുള്ള പരിപാടികളോടും ഇത്തരത്തിലുള്ള പോസ്റ്റർ നിർമ്മിതിയോടും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദനത്തിന് യോജിപ്പില്ല. അത് എക്കാലവും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് മാധ്യമപ്രവർത്തനവുമല്ല, വയറ്റിപ്പിഴപ്പിന്റെ ഏറ്റവും ഹീനമായ ഒരു മാർഗം മാത്രമായാണ് കാണാനാവുക. പക്ഷേ ഇവിടെ ഇക്കാര്യം പരാമർശിക്കാൻ കാരണം BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കളിയാക്കൽ പരിപാടിയുടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും
അത് അപ്രത്യക്ഷമായി, അത് മുക്കി. ഇതെങ്ങനെ സംഭവിക്കുന്നു? പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജെയ്ക്ക് സി തോമസിനെ ഏതാണ്ട് സമാനമായി, ഇതിനേക്കാൾ ഹീനമായി പരിഹസിക്കുന്ന പോസ്റ്റർ സഹിതം ഇതേ പരിപാടിയുടെ പ്രചരണം മനോരമ നടത്തിയിരുന്നു. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ആ അധാർമികതയ്ക്കെതിരെ, ആ ഹീനമായ മാധ്യമ പ്രവർത്തനത്തിന്റെ വികൃത രൂപത്തിനെതിരെ വിമർശനവും ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്ന് മനോരമ അത് പിൻവലിക്കുകയുണ്ടായില്ല, ആ പരിപാടിയുമായി മുൻപോട്ടു പോയി. ഇപ്പോഴീ പോസ്റ്റർ പിൻവലിക്കപ്പെട്ടു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ബി ജെ പിയുടെ മുൻപിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുമായി പോയാൽ എന്ത് സംഭവിക്കുമെന്ന് സമകാലിക ഇന്ത്യയെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം, മനോരമയ്ക്കും അറിയാം. ഒന്ന് നോക്കുമ്പോഴേക്ക് നിലത്തിരിക്കുക മാത്രമല്ല, മുട്ടുകാലിൽ ഇഴഞ്ഞ് പാദപൂജ ചെയ്തു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് തങ്ങൾ എന്ന് മനോരമ തെളിയിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വെറുമൊരു പീറ ചാനലാണ് മനോരമ എന്ന് മനോരമ തന്നെ മറ്റാരെക്കാളും ഭംഗിയായി തുറന്നു കാണിക്കുന്നു. ബി ജെ പിയുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ തങ്ങൾക്കാവില്ലെന്ന് പരിഹാസവും അധിക്ഷേപവും ഇത്തരത്തിലുള്ള കോമാളിത്തങ്ങളും ഇടതുപക്ഷത്തിനെതിരെ ചെയ്യാൻ മാത്രമേ തങ്ങൾക്ക് കഴിയൂ എന്നും മനോരമ തെളിയിക്കുന്നു. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച 7 മണിക്ക് കാണാം. നന്ദി.